വഴി മാറിപ്പോവായിരുന്നു, പക്ഷെ വഴി തന്നെയാണ്. പക്ഷെ പോകേണ്ട ആളും കാണേണ്ട ആളും ഇവിടെ ഉണ്ട്. ദിശാൻ സുഖല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എലിഫന്റ് ക്യാമ്പിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടിട്ടായിരുന്നു വണ്ടി എടുത്തത്. പക്ഷെ എലിഫന്റ് ക്യാമ്പ് എത്തണ്ട, അതിനു മുമ്പായിട്ട് 500 മീറ്ററിലാണ് ആളുടെ ഷോപ്പ്. ഞാൻ ഷോപ്പ് കാണിച്ചുതരാം. പല തരത്തിലുള്ള ചോക്ലേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. ചോക്ലേറ്റ് മാത്രമല്ല, ചായപ്പൊടി, കാപ്പിപ്പൊടി, തേന്, ബിരിയാണി മസാല, എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഇംഗ്ലീഷുകാരുടെ മുഞ്ചിന്റെ സീക്രട്ട് എന്താണെന്നറിയോ? വൈന് കുടിക്കുന്നത് കേട്ടോ. ഇവിടെ വൈൻ ഉണ്ട്, പക്ഷെ ആൽക്കഹോളിക് അല്ല. റെഡ് വൈൻ, റെഡ് വൈൻ ഉണ്ട്. ദെന്നെ വേറെന്തുള്ളത്? പാഡി, പാഡി വൈന്, കാഷ്യൂ ഫ്രൂട്ട് വൈൻ, എല്ലാ തരത്തിലുള്ള വൈനും ഉണ്ട്. മൊഞ്ചി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈൻ വാങ്ങിക്കുടിക്കാം. എല്ലാം നാച്ചുറൽ ആണ്. കൂർഗ് സ്പെഷ്യൽ ഹോംമെയ്ഡ് അല്ലേ, ഇതിലെ ഹോംമെയ്ഡ് വൈനുകളാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടികൾ, വ്യത്യസ്തമായിട്ടുള്ള ചായപ്പൊടികൾ. ഇതൊന്ന് പറഞ്ഞുതരോ, എന്തൊക്കെ ചായപ്പൊടികളുള്ള? ചായപ്പൊടി നിങ്ങൾക്ക് മസാല ടീ, ചോക്ലേറ്റ് ടീ, ലൈം ടീ, അങ്ങനത്തെ എല്ലാ ഫ്ലേവർസ് ചായപ്പൊടി ഉണ്ട്. ചായപ്പൊടി ഗ്രീൻ ടീ ഉണ്ട്, മസാല ടീ ഉണ്ട്, 10 ഫ്ലേവേഴ്സ് ചായപ്പൊടി ഉണ്ട്. കാപ്പിപ്പൊടി ഫിൽട്ടർ കോഫി, ഇൻസ്റ്റന്റ് കോഫി, ചോക്ലേറ്റ് കോഫി, കോഫി ഉണ്ട്. ഇതെല്ലാം കൂർഗ് ഹോംമെയ്ഡ് ചോക്ലേറ്റ്സ്. എല്ലാം ഇവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പലതരം ചോക്ലേറ്റ്സ് ഉണ്ട്. കാഷ്യൂ, ആൽമണ്ട്, ഡ്രൈ ഫ്രൂട്ട്സിന്റെ എല്ലാ ചോക്ലേറ്റ്സ് ഉണ്ട്, ഫില്ലിംഗ് ചോക്ലേറ്റ്സ് ഉണ്ട്, ഇങ്ങനത്തെ ഡിഫറെന്റ് ഡിഫറെന്റ് ചോക്ലേറ്റ്സ് ഉണ്ട് സാധനങ്ങളാണ്. നിങ്ങൾക്ക് എത്ര ഔട്ട്ലെറ്റ് ഉണ്ട്? മസാല ഐറ്റംസ് എല്ലാം ഉണ്ട്. ഏലക്ക, പെപ്പർ, ക്ലവ്, പട്ട, കറാമ്പ്, എല്ലാ മസാല ഐറ്റംസും ആയിട്ട് മസാല ഉണ്ട്. പിന്നെ ഓയിൽ ഐറ്റംസ് ഉണ്ട്, നല്ല വെറൈറ്റി വെറൈറ്റി ഓയിൽ ഐറ്റംസ് ഉണ്ട്. സാമ്പാർ പൗഡർ, രസം പൗഡർ, ഗരം മസാല പൗഡേഴ്സ് എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പൗഡേഴ്സും ഉണ്ട്. അതാണ് കൊടുക്കത്തെ നാച്ചുറൽ കാട് തേന്. നിങ്ങൾക്ക് പ്യൂർ നാച്ചുറൽ നിങ്ങൾ വേണമെങ്കിൽ ടേസ്റ്റ് വേണമെന്ന് നോക്കിക്കോളൂ. നല്ല അടിപൊളി സാധനമാണ്. ഇവിടെ തന്നെ ദുബായിൽ തന്നെ കാട് തേന്. ഫ്രൂട്ട്സ് ഫ്ലേവറിന്റെ മാഷ്മെല്ലോ, പിന്നെ കാൻഡി ആയിട്ട് ഇതെല്ലാം പണ്ട് ചെറുപ്പത്തിൽ നിന്നുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതാണ് നെല്ലിക്ക തേനിലിട്ടിട്ട് ഡ്രൈ ആക്കി ഇടുന്നത്. ഇത് കൊടുക്കത്തെ സ്പെഷ്യൽ മാങ്ങ, ഡ്രൈ മാംഗോ പിക്കൽ, നല്ല സ്പൈസി സാധനം, അടിപൊളി സാധനം. ഇതെല്ലാം ഒരിക്കൽ തിന്നാ തിന്നോണ്ടേണ്ടോ? ഞാൻ കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഡ്രൈ സാന്തരി. അത് എങ്ങനെ കഴിക്കുക? അല്ലെ ഫ്രൈ ചെയ്യോ? നിങ്ങൾക്ക് എല്ലാത്തിനും ലൈം ജ്യൂസ് യൂസ് ആക്കുന്ന സാധനം. ഡ്രൈ ജിഞ്ചർ, ഇത് ഡ്രൈ ടർമറിക്, ഓക്കെ, ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് ഡ്രൈ ആക്കിയിട്ടുള്ളതാ. സൺഡ്രൈ നാച്ചുറൽ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാത്തിനും യൂസ് ആക്കാം. അങ്ങനെ നമ്മള് ദുബാരെ എലിഫന്റ് ക്യാമ്പിലെത്തി കേട്ടോ. അകത്ത് കയറാൻ എന്തായാലും സമയമില്ല, കാരണം നമുക്ക് ഒരുപാട് ഫുഡ് സ്പോട്ടുകളിലേക്ക് പോകാനുള്ളത് കൊണ്ട് ടൈം വളരെ കുറവാണ്. ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ടസ്കർ കഫേ. ഇവിടുന്ന് പാസ്ത, ബർഗർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുശാൽ നഗറിലോട്ട് വിടും, അവിടുന്ന് മടിക്കേരി പോവും, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ വിരാജ്പേട്ടിലേക്ക് വരും. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് റൂമുകളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത ആ ഹോട്ടലിൽ റൂം ഇന്ന് അവൈലബിൾ ഇല്ല, അപ്പോൾ അവർ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അഥവാ റൂം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. ഈ ഒരു ദുബാരെ എലിഫന്റ് ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു കട കാണിച്ചിട്ടോ. ഒന്നല്ല, ഒരുപാട് കടകളുണ്ട് ഇവിടെ. എനിക്ക് അറിയുന്നൊരു കടയുണ്ട്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയാണ് ഈ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന കട. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എനിക്ക് അറിയില്ല, ഒന്ന് കയറി നോക്കാം. അതിൻ്റെ അടുത്ത് തന്നെ, ഈ ഒരു കഫേയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു കട. പാർട്ടി വെയർ ഉണ്ടോ? ഡെയിലി വെയർ. എത്ര രൂപ മുതലേ തുടക്കം? 100 ഓക്കെ. അപ്പം ഗേൾസിനും ബോയ്സിനും അഡൽസിനും എല്ലാവർക്കും ഉള്ളത് ഉണ്ട് അല്ലേ? ഓക്കെ, ചെരുപ്പുണ്ട്. ചെരുപ്പുണ്ട് അല്ലേ? ഈ ഒരു തസ്കർ കഫേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കട. ഫാഷൻ മാർട്ട്, അവർ ചെറിയൊരു ലാഭം എടുത്ത്, ചെറിയൊരു മാർജിൻ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കടയാണ്. 100 രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സുകൾ വാങ്ങാം, കൂടാതെ 100 രൂപ മുതൽ ചെരുപ്പുകളും അവൈലബിൾ ആണ്.